വളരെ ശുഭകരമായ ഒരു അന്തരീക്ഷത്തിലാണ് എസ് എസ് എഫിൻ്റെ 30-ാമത്തെ സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഈ വർഷം 30-ാമത്തെ ഈ വർഷം ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കുന്ന സന്മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള എഴുത്തുകാരൻ ദാമോദർ മൗസോവിനെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എസ് എസ് എഫ് എന്ന പ്രസ്ഥാനം പുലർത്തുന്ന സന്മനസ്സിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിനും തീർച്ചും അനുയോജ്യനാണ് ദാമോദർ മൗസോ. അദ്ദേഹം വളരെ വിശദമായി ഇന്ത്യാരാജ്യത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി, മനുഷ്യൻ്റെ അന്തസ്സിനെപ്പറ്റി, എഴുത്തുകാരിൽ നിന്ന് എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെപ്പറ്റി, യുവാക്കളായ നിങ്ങളോടുള്ള വെച്ച് പുലർത്തുന്ന അഭിനിവേശത്തെപ്പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ദാമോദർ മൗസോവിനെയായിട്ട് വർഷങ്ങളോളമുള്ള സൗഹൃദം എനിക്കുണ്ട്. എസ് എസ് എഫിൻ്റെ ഈ ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സന്മനസ്സുള്ള ഒരു വിഭാഗം സുഹൃത്തുക്കളുടെ വലിയ പ്രസ്ഥാനമാണ് എസ് എസ് എഫ്. 30 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈ സാഹിത്യോത്സവം, അന്നൊന്നും സാഹിത്യോത്സവം ഒട്ടും പരിചിതമായി വന്നിട്ടില്ല. അന്ന് ഈ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ച നിങ്ങളുടെ ഉസ്താദുമാരുടെ ദീർഘവീക്ഷണത്തെപ്പറ്റി എല്ലാവരും ആശ്ചര്യഭരിതരായിക്കൊണ്ടിരിക്കുകയാണ്. സാഹിത്യം മനുഷ്യഹൃദയങ്ങളെ സംയോജിപ്പിക്കാനുള്ളതാണ്. 30 വർഷം കഴിയുമ്പോഴേക്ക് മനുഷ്യ ഹൃദയങ്ങൾ വിഭജിക്കപ്പെടുകയും തമ്മിൽ തമ്മിൽ കലഹത്തിൻ്റേതായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ട് അതിനെ മുൻകൂർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എസ് എഫ് 30 വർഷം മുമ്പേ ഇങ്ങനെ വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് സാഹിത്യോത്സവം തുടങ്ങിയിട്ടുള്ളത്. സാധാരണ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സ്വഭാവമല്ല എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവത്തിനുള്ളതെന്ന് ഞാൻ പ്രിയങ്കരനായ ദാമോദർ മൗസോവിനോട് അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. ഇത് മണ്ണിൽ നിന്ന് ഓരോ വികേന്ദ്രീകൃതമായ കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങി വരുന്നതാണ്. ഫാമിലിയിൽ നിന്ന്, യൂണിറ്റിൽ നിന്ന്, സെക്ടറിൽ നിന്ന്, ഡിവിഷനിൽ നിന്ന്, താലൂക്കിൽ നിന്ന്, സംസ്ഥാനത്തിൽ നിന്ന് ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നു. എങ്ങനെയാണ് കാലവർഷം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിക്കുന്നത്, അതുപോലെയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ പടർന്ന് പന്തലിച്ച് നഗരത്തിൽ പരിസമാപ്തി കൊള്ളുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. ഈ വർഷം എസ് എസ് എഫ് തിരഞ്ഞെടുത്ത വിഷയം വളരെ ഉചിതമായിട്ടുള്ള വിഷയമാണ്, മനുഷ്യൻ എന്നുള്ളതാണ്. എന്താണ് മനുഷ്യൻ, എങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്നതിനെപ്പറ്റി നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ചരിത്രസന്ധിയിലാണ് നാം ഉള്ളത്. മനുഷ്യവംശം തന്നെ കുറ്റിയേറ്റു പോകുമോ? ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കോവിഡ് പോലെയുള്ള മഹാമാരികളുടെയും അക്രമം കൊണ്ട് നാം സംശയിക്കുന്ന അവസ്ഥയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞു കഴിഞ്ഞു, കോവിഡിനെ പോലെ ഉള്ള അതിലും ഭീകരമായിട്ടുള്ളൊരു മഹാമാരി സ്റ്റേജിന് പിറകിൽ ഡ്രസ് റിഹേഴ്സൽ നടത്തുന്നുണ്ടെന്ന്. കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന വിവരങ്ങൾ നമ്മളെ ഭയാക്രാന്തരാക്കുന്നു. ഈ രീതിയിൽ നമ്മൾ ധൂർത്തിൻ്റെയും മാർത്തിയുടേതുമായിട്ടുള്ളൊരു സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 40-ോ 50-ോ വർഷം കൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗവും വെള്ളത്തിലാകും, മനുഷ്യരാശിയുടെ പകുതിയും ചത്തുടങ്ങും, നരകതുല്യകമായ ജീവിതത്തിന് നിർബന്ധിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ ലോകത്തിലെ രാഷ്ട്ര നേതാക്കന്മാർക്ക് യാതൊരു കുലുക്കവുമില്ല. ഈ അവസ്ഥയിൽ മനുഷ്യൻ എന്ന സൗഭാഗ്യത്തെപ്പറ്റി, സുഹൃദത്തെപ്പറ്റി, അനുഗ്രഹത്തെപ്പറ്റി നാം ആലോചിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ ദാമോദർ മൗസോവും പ്രിയങ്കരനായ മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു കഴിഞ്ഞു,
മനുഷ്യൻ്റെ അന്തസ് കെടുത്തി മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന, മനുഷ്യനെ പിശാചാക്കി മാറ്റുന്ന ഫാസിസത്തിൻ്റെ കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണ് ശരിയായ മനുഷ്യൻ? പ്രപഞ്ചേശ്വരൻ്റെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയും ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തം യശസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ നേതാക്കന്മാരും ഉസ്താദുമാരും മനുഷ്യൻ എന്ന വിഷയത്തെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രമേയമാക്കിയിരിക്കുന്നത്. മനുഷ്യൻ തന്നെ ഇല്ലാതെയാവുന്ന സൈബോർഗിൻ്റെ പോലെയുള്ള കാലം, യന്ത്രമനുഷ്യനല്ല യന്ത്രമനുഷ്യ സംയുക്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം വരുന്നു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചാറ്റ് GPT എല്ലാം മനുഷ്യൻ്റെ സർഗശേഷിയെ തന്നെ അതിശയിച്ചുകൊണ്ട് മനുഷ്യനെ അപ്രസക്തനാക്കുമോ എന്ന് സംശയിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് മനുഷ്യനെപ്പറ്റി ചിന്തിക്കുക, മനുഷ്യൻ്റെ നന്മയെ ഉയർത്തിപ്പിടിക്കുക. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ശാസ്ത്രമാണെങ്കിലും മനുഷ്യവിരുദ്ധമായ ഒരു ദിശയിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതപ്പെടുത്തുക. ആ ഉത്തരവാദിത്തം മനുഷ്യസ്നേഹികളായ, ദൈവവിശ്വാസികളായ, പ്രകൃതി സ്നേഹികളായ മനുഷ്യർക്കുണ്ട്. ആ ഉത്തരവാദിത്തമാണ് SSF ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ദാമോദർ മൗസു ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരുമായിട്ടാണ് ഞാനൊരു സിയാറത്തിന് പോയത്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം ഗ്രൂപ്പിൻ്റെ കൂടെ തീർത്ഥാടനത്തിന് ഒരു അമുസ്ലിം പോയത് ഞാനായിരിക്കും. ആ യാത്ര എന്നെ ബൈത്തുൽ മുഖത്തുസ് പോലെയുള്ള സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പോയുണ്ടായപ്പോണ്ടായിട്ടുള്ള വലിയ പ്രചോദനമാണ്. മോമനബി സല്ലാഹു അലഹി വസല്ലമയെ പ്രധാന കഥാപാത്രമായി ദൈവത്തിൻ്റെ പുസ്തകം രചിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. ആ കടപ്പാടും നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള അംഗങ്ങളോട്, നിന്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഖലീൽ ബുഹാരി തങ്ങളോടുമെല്ലാം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് വിവിധ സെഷനുകളിലേക്ക് വിദ്യാർത്ഥികൾക്കും മറ്റും പോകേണ്ടതായിട്ടുണ്ട്. പല മത്സരങ്ങളും ആരോഗ്യകരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ മത്സരങ്ങളിലും നിങ്ങൾക്ക്, കലാ സാംസ്കാരിക മത്സരങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. SSFൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇന്ത്യയുടെ ഒരുമയിലേക്കും ഇന്ത്യയിലുള്ള എല്ലാ സമുദായങ്ങളുടെയും ഐക്യത്തിലേക്കും ഈ മണ്ണിൻ്റെ സംസ്കാരവും അന്തസ്സും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതിലേക്കും സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SSFൻ്റെ ഈ മഹാസമ്മേളനത്തിനും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാ വിജയങ്ങൾക്കും വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.